towards the end of the election, the Prime Minister started having interviews with his friendly media houses. എന്നിട്ട് എന്താ വെച്ചെന്നറിയോ, തെരഞ്ഞെടുപ്പിന്റെ അവസാനമായപ്പോ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മാധ്യമങ്ങളുമായിട്ട് ചില സംഭാഷണങ്ങളും അഭിമുഖങ്ങളും ഒക്കെ നടത്താൻ തുടങ്ങി. 3 or 4 സൈക്കോഫാന്റിക് ജേർണലിസ്റ്റ് വുഡ് സിറ്റ് ആൻഡ് ദി പ്രൈം മിനിസ്റ്റർ വുഡ് ടോക്ക് ടു ദം. പ്രധാനമന്ത്രിയെ കുറിച്ച് മുഖസ്തുതി നടത്തുന്ന 3-4 പത്രപ്രവർത്തകർ അവിടെ ഇരിക്കും. അവരോട് പ്രധാനമന്ത്രി അവരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കും. അങ്ങനത്തെ കുറച്ച് അഭിമുഖങ്ങൾ അദ്ദേഹം ചെയ്തു. സെയിം പ്രൈം മിനിസ്റ്റർ ഹു ഹാസ് നോട്ട് ഡൺ എ പ്രസ് കോൺഫറൻസ് ഇൻ ദി ലാസ്റ്റ് 10 ഇയേഴ്സ് ഹു സഡൻലി ഡൂയിങ് ദീസ് ഇന്റർവ്യൂസ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പ്രസ് കോൺഫറൻസ്, ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രിയാണ് പെട്ടെന്ന് ഈ 3-4 ജേർണലിസ്റ്റുകളുടെ പത്രപ്രവർത്തകരുടെ ഇടയിൽ ഇരുന്ന് ഈ സംഭാഷണം നടത്താൻ തുടങ്ങിയത്. ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻസ് വർ കമിംഗ്. വളരെ മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ അതിശയകരമായ ചോദ്യങ്ങളാണ് ഈ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. Somebody was asking the Prime Minister, how do you like to eat mangoes? ചിലരെ പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ് മാങ്ങ, അതായത് മാമ്പഴം താങ്കൾ എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അതിലൊരു ചോദ്യമായിരുന്നു. Do you like to cut the mango or do you like to peel the mango or do you like to suck? നിങ്ങൾ ആ മാമ്പഴം മുറിച്ച് കഴിക്കാനാണ് താങ്കൾക്ക് ഇഷ്ടം, അതോ അതിന്റെ തൊലി ഒക്കെ ചെത്തി കഴിഞ്ഞ് കഴിക്കാനാണോ ഇഷ്ടം, അതല്ലാതെ മാമ്പഴം എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം, അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. Somebody asked the Prime Minister, you know, there is a lot of inequality in India. What do you think about the fact that few people are becoming very rich and everybody else is becoming poor? മറ്റൊരാൾ ചോദിച്ചു, പ്രധാനമന്ത്രിയോട് ചോദിച്ചു, ഈ രാജ്യത്ത് വളരെയധികം അസമത്വമുണ്ട്, കുറെ ആളുകൾ വളരെയധികം സമ്പന്നരായി മാറുന്നു, പക്ഷെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ അവർ ദരിദ്രരായി മാറുന്നു, എന്താണ് ഇതിന് കാരണം? And then the Prime Minister thought for 30 seconds, like thinking, and then he said, what do you want me to do? Do you want me to make everybody poor? അതുമാത്രമല്ല, ഈ ചോദ്യം കേട്ടപ്പോൾ പ്രധാനമന്ത്രി കുറെ നേരം ഇങ്ങനെ ആലോചിച്ചു, കുറെ ആലോചിക്കുന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സമ്പന്നരായ മനുഷ്യരെയെല്ലാം ഞാൻ ദരിദ്രരാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. And then in the middle of this drama, the most fantastic thing he said. അതുമാത്രമല്ല, ഈ നാടകം നടക്കുന്നതിന്റെ ഇടയ്ക്ക് അതിന്റെ മധ്യഭാഗമായപ്പോൾ അദ്ദേഹം ഏറ്റവും മനോഹരമായ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള അതിശയിപ്പിക്കുന്ന കാര്യമാണ്. One of the journalists asked him, how do you take such difficult decisions? ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്ര ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത്? Notice he didn't say intelligent decisions, he said difficult decisions. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത് താങ്കൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അല്ല, ഇത്രയും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെ എടുക്കുന്നതെന്നാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Like demonetization, like a bad GST. അതായത് നോട്ട് നിരോധനം, അതുപോലെ തന്നെ വളരെ വികലമായ ഒരു ചരക്ക് സേവന നികുതി നടപ്പിൽപ്പെടുത്തി, ഇത്തരം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. And the Prime Minister again thought about it and then he answered, I don't take any decisions. പ്രധാനമന്ത്രി അതിനെ പറ്റിയും കാര്യമായിട്ട് ആലോചിച്ചു. അതിനുശേഷം ഉത്തരം പറഞ്ഞു, ഞാനല്ല തീരുമാനങ്ങളൊന്നും എടുക്കുന്നത്, ഞാൻ ഒരു തീരുമാനങ്ങളും എടുക്കാറില്ല. He said, God tells me what to do. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല, ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ഒക്കെ പോലെ ജൈവശാസ്ത്രപരമായി ജീവശാസ്ത്രപരമായി ശരീരത്തിൽ നിന്നുണ്ടായ ഒരു മനുഷ്യനല്ല. Everybody else in India is a biological person, has a mother and a father, but the Prime Minister said, no, I am not a biological person. ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ മനുഷ്യരും നമ്മളെല്ലാവരും എന്താണ് ജീവശാസ്ത്രപരമായി ഉണ്ടായതാണ്, നമുക്ക് എല്ലാവർക്കും ഒരു അച്ഛനും അമ്മയുണ്ട്, പക്ഷെ പ്രധാനമന്ത്രി പറയുന്നു ഞാൻ അങ്ങനെ ഉണ്ടായതല്ല, ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. And before I take a decision, God tells me what to do. ഞാൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. I was thinking, what an interesting God the Prime Minister has. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് രസകരമായ കൗതുകകരമായ ഒരു ദൈവമാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. Every decision he tells him to take benefits Adani and Ambani. ഈ പ്രധാനമന്ത്രിയുടെ ദൈവം പ്രധാനമന്ത്രിയോട് എടുക്കാൻ പറയുന്ന എല്ലാ തീരുമാനങ്ങളുടെ ഗുണം ഉണ്ടാവുന്നത് ആർക്കാ? അദാനിക്കും അംബാനിക്കും. This Narendra Modi's God does not want to help farmers, does not want to help poor people, does not want to help workers, does not want to help unemployed youngsters, just wants to help Adani and Ambani. And in the Kavadagar Adi, Narendra Modi had a day with the Nii Rajat the Karshikana Sahayakana on Nagraga Ville, Nii Rajat the Tomililata Manishina Sahayakana on Nagraga Ville, Nii Rajat the Deripilaya Manishina Sahayakana on Nagraga Ville, Nii Rajat the Tomililata Sahayakana on Nagraga Ville, Nii Rajat the Tomililata Sahayakana on Nagraga Ville, Nii Rajat the
Imagine the arrogance of the Prime Minister. ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രധാനമന്ത്രിയുടെ ധാർഷ്ട്യം എത്ര മാത്രമാണെന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. There are 1.4 billion people in India and the Prime Minister thinks he is different than all of them. ഈ രാജ്യത്ത് ഒരു 1.4 ബില്യൺ ജനങ്ങളുള്ളപ്പോൾ പ്രധാനമന്ത്രി ചിന്തിക്കുന്നു, ഞാൻ ഈ മനുഷ്യരിൽ നിന്ന് എല്ലാം ഞാൻ വ്യത്യസ്തനാണെന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം അഹങ്കാരമാണ്, ധാർഷ്ട്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. I have a very different view. എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. For me, God is in all of you. പക്ഷേ എനിക്ക് പ്രധാനമന്ത്രിയുടെ ദൈവം ഇത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ദൈവം എന്ന് പറയുന്നത് in every single person, in the voice of every single person. എന്റെ ദൈവം എന്ന് പറയുന്നത്, ഞാൻ കാണുന്ന ദൈവം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ മനുഷ്യരിലുമാണ്, ഈ രാജ്യത്തെ ഓരോ മനുഷ്യന്റെ ശബ്ദത്തിലുമാണ് എന്റെ ദൈവം ഇരിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഈ എടുത്തു കാണിച്ച ഇന്ത്യൻ ഭരണഘടനയാണ്. സോ ഓഫ് കോഴ്സ് അവർ വർക്ക് ഹാസ് ഓൺലി ബിഗാൻ റൈറ്റ് നൗ. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ ജോലി, നമ്മുടെ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് വി ഹാവ് പ്രപ്പോസ്ഡ് എ വിഷൻ for the country in our manifesto. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രകടന പത്രികയിൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ദർശനം, കാഴ്ചപ്പാട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. A pro-poor vision, a pro-farmer vision, a vision that will provide employment to millions and millions of youngsters. ഈ രാജ്യത്തെ കർഷകരോട് ചേർന്ന് നിൽക്കുന്ന, ഈ രാജ്യത്തെ ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന, ഈ രാജ്യത്തെ ദശലക്ഷം കണക്കിന് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുന്ന ഒരു ദർശനം, കാഴ്ചപ്പാടാണ് അത് ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. And we have a very strong and vibrant opposition. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വളരെ ശക്തമായ, സജീവമായ, സക്രിയമായ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന് കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we are going to make sure that the voice of the opposition pressurizes the government to act on our vision. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാഴ്ചപ്പാട് അനുസരിച്ച് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ഉണ്ടായിരിക്കും. There are also very fundamental issues in Wayanad. അതുപോലെ തന്നെ വയനാട്ടിൽ വളരെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. We all know what they are. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. Night traffic, man animal conflict. രാത്രി മെഡിക്കൽ കോളേജ്. യാത്രയാത്രാ നിരോധനം, അതുപോലെ വന്യജീവി മനുഷ്യ സംഘർഷം, അതുപോലെ മെഡിക്കൽ കോളേജ്, ഈ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. And these are commitments that myself and the Congress party have made. ഇതെ നിങ്ങൾക്ക് വേണ്ടി ഞാനും കോൺഗ്രസ് പാർട്ടിയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന കാര്യങ്ങളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we will make sure that we honor our commitments to you. ഞാൻ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, നിങ്ങൾക്ക് പ്രതിബദ്ധതയോട് കൂടി നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I'd like to once again thank every single person in Wayanad for the love and affection that you have given me. വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന്, ഇഷ്ടത്തിന്, വാത്സല്യത്തിന് നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And many people are speculating Wayanad or Raebareli. ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം പലരും ഇങ്ങനെ ഊഹാമോഹങ്ങൾ നടത്തുകയാണ്, വയനാടാണോ റായ്ബരേലിയാണോ നിങ്ങൾ ആലോചിക്കുകയാണെന്ന് അറിയാം. Everybody knows the answer to this question except myself. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷെ എനിക്ക് മാത്രം അറിയില്ല. You know, in politics, everybody knows everything except the person who's doing it. ഈ കാര്യം രാഷ്ട്രീയത്തിലെ എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ആരാണ് ആ തീരുമാനം എടുക്കേണ്ടത് ആ വ്യക്തിക്ക് മാത്രം അറിയില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം. So, don't worry. Both Raebareli and Wayanad will be very happy with my decision. അതുകൊണ്ട് ഈ ചോദ്യത്തെ കുറിച്ച് ഓർത്ത് വയനാട്ടിലുള്ള നിങ്ങൾ ആരും വിഷമിക്കേണ്ട. വയനാടും റായ്ബരേലിയും ഞാൻ എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾ രണ്ടുപേർക്കും സന്തോഷമുള്ള തീരുമാനമേ ഞാൻ എടുക്കുള്ളൂ എന്ന് ഉറപ്പ്.